ഹായ് ഡി എസ്, എല്ലാവർക്കും നമ്മുടെ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക, സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഒരു ലോക്കിംഗ് മെഷീനിൽ നൂലെങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് കുറേ പേരുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാനല്ല ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ ചേട്ടായിയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഹായ് ഒക്കെ പറ. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടായി, പേര് ബിബിൻ എന്നാണ്. അപ്പോൾ അമ്മൂസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നൂലൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിലാണ് ചേട്ടായി നൂല് ചുറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതെ, അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, ഇതൊരു വലിയ പണിയാണ് ശരിക്കും പറഞ്ഞാൽ ലോക്കിംഗ് മെഷീനിൽ നൂല് ചുറ്റുന്നതെന്ന് പറഞ്ഞാൽ. അത് ലോക്കിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും. അപ്പം ചേട്ടായി ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലോക്കിംഗ് മെഷീനിൽ നൂല് ചുറ്റാൻ പറ്റും. അപ്പം നമുക്ക് നേരെ താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. Okay, bye. Bye. ഇതാണ് നമ്മുടെ ലോക്കിംഗ് മെഷീൻ. ഇത് 3 ത്രെഡിൻ്റെ ആണ് ഈ ഒരു മെഷീൻ വരുന്നത്. റാന്യൂ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടേതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞങ്ങൾ വാങ്ങിച്ചപ്പം 4500 രൂപയായിരുന്നു. കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്, അപ്പം ഈ സമയത്തെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു മെഷീനെ കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് നൂല് ചുറ്റാം. ഇതൊന്നും പറയരുത്. ഇനി ഇതിനകത്ത് താഴേന്ന് മുകളിലേക്ക് ഇടണം. പിന്നെ ഫസ്റ്റ് പരിചയപ്പെടുത്തേണ്ട സാധനം ഇതും കൊണ്ടാട്ടോ നമ്മൾ നൂല് കോർക്കുന്നേ. ഇനി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ സൈഡ് രണ്ടെണ്ണം. ഫസ്റ്റ് ഇവിടെ, സെക്കൻഡ് ഇത്, തേർഡ് ഇനി. ഇത് മേളിൽ നിന്ന് താഴോട്ട്, താഴേന്ന് മേളിലേക്ക്. മെയിനകത്തൊരു വന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ് ഇത്, ഈ ഹോള്. ഓയിലിന് എഴുതിയേക്കുന്നല്ല ഇത്, ഈ ഹോള്, ജസ്റ്റ് ഈ ഹോള്. ഇതോടെ നേരെ താഴോട്ട്. ഇനി നമുക്കൊരു ടെൻഷൻ ആണുള്ളത്. മൊത്തം 3 ടെൻഷൻ ഉണ്ടല്ലേ. 3 ലെയറിനും 3 ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷൻ ഇതിനകത്തോടെ കയറ്റി ഇടുക. ഇതിനകത്ത് കയറ്റി ഇടുക. ടെൻഷനകത്തോട്ട് സാധാരണ വലത്തെ സൈഡിൽ കൂടെ എടുത്ത് ഇടത്തോട്ട് കയറ്റുക. വലത്തുനിന്നെടുത്ത് ഇടത്തോട്ട്. ടെൻഷനകത്തും തന്നെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ഹോളുണ്ട്, നമ്മൾ ആദ്യം ചെയ്ത പോലെ. ഓക്കെ ഓക്കെ. ഇത് ഇത് അല്ലേ ഈ ഹോള്. ഇത് ഇതിനകത്തോട് പുറത്ത് വേണം നമ്മൾ എടുക്കാൻ. എന്നിട്ടാണ് ഇനി ഈ ഹുക്കിനകത്ത് കയറ്റിയിടണം. ഈ ഹുക്കിനകത്ത് ഇടുമ്പോൾ ടെൻഷനകത്തുനിന്ന് വരുന്ന നൂല് ബാക്ക് സൈഡിൽ വരണം. ഇനി താഴെ 2 ക്ലാമ്പുണ്ട്. അതിൽ 2 ക്ലാമ്പിലും താഴെ 2 ക്ലാമ്പ് വരുന്നുണ്ട്. അവിടെ നിന്നെടുത്ത് ക്ലാമ്പിനകത്ത് വരുന്നത്. ആദ്യത്തെ സൂചി എന്ന് പറയുന്നത് ഇതാണ്ടേ, ഇതാണ് സൂചി. ഇത് ഇതാണ്, ഇതാണ് സൂചി. ഇത് ഈ സൂചി, ഈ സൂചിക്കകത്ത് ഈ ഫസ്റ്റ് ഹോളിനകത്ത് അകത്തുനിന്നും വരണം, രണ്ടാമത്തെ ഹോള് വെളിയിൽ നിന്ന് അകത്തോട്ടും പോകണം. അപ്പം അകത്തുനിന്ന് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമ്മളൊരു നൂലിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒരു എളുപ്പ വഴിയാട്ടോ. ഒരു നൂലിൻ്റെ കഷ്ണം എടുക്കുക, ഏതെങ്കിലും ഒരു നൂലിൻ്റെ, ആ ഏതെങ്കിലും ഒരു നൂലിൻ്റെ ഒരു കഷ്ണം എടുക്കുക. വെളിയിൽ നിന്നുള്ള ഈ ഹോളിൽ കൂടെ കയറ്റിയിടുക. ആദ്യം വെളിയിൽ നിന്ന് ആദ്യം നമ്മൾ അകത്തോട്ട് കോർക്കുക. അകത്തോട്ട് കോർത്ത് ആ നൂല് നമ്മളിങ്ങോട്ട് എടുക്കണം. അതാണ് ഇങ്ങോട്ട് എടുത്തു. ഇനി നമ്മളിവിടെ കോർത്ത് കൊണ്ടിട്ടേക്കുന്ന നൂലുണ്ട്, ഈ തുമ്പ് ഹുക്കെ കൂടെ കോർത്തിട്ടേക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് ഇതിലൊന്ന് കെട്ടുക. ജസ്റ്റ് ഒന്ന് കെട്ടുക, എന്നിട്ട് ഈ നൂലിങ് വലിച്ചെടുക്കുക. അപ്പോൾ ഇത് അകത്തുനിന്ന് വെളിയിലോട്ട് കിട്ടും. വീണ്ടും നമ്മൾ ഈ കെട്ടി ചെയ്ത് പൊട്ടിച്ച് കളയാം. കെട്ടി ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞിട്ട്
നമുക്കിനി വെളിയിൽ നിന്ന് അകത്തോട്ടാണ് ആദ്യത്തെ നൂല് കോർക്കേണ്ടത്. ഇതാണ് ഹോള്, ഇത് ഹോള്. ഇതിൻ്റെ കാണാൻ പറ്റാത്ത പോലെ ഇതാ സ്ഥലം. ഇതാണ് ഹോള്, ഇതാണ് ഫസ്റ്റ് സൂചിയുടെ എൻഡ് പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഫസ്റ്റ് സൂചിയിലെ ഫസ്റ്റ് ലെയറിൻ്റെ അവസാന പോയിന്റ്. അത് നമ്മൾ വെളിയിൽ നിന്ന് അകത്തോട്ട്, വെളിയിൽ നിന്ന് അകത്തോട്ട് വേണം കുറക്കാൻ. മാറ്റി പിടിച്ചേ. ഓക്കെ, അത് ഇച്ചിരി പാടാല്ലേ. അത് വെളിയിൽ നിന്ന് അകത്തോട്ട് കോർത്ത് കഴിഞ്ഞാൽ അകത്തുനിന്ന് ആ നൂല് പിടിച്ച് നമ്മളിങ്ങനെ എടുക്കണം. അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ കോർത്ത് തീർന്നു. ഫസ്റ്റ് ലെയർ കോർത്ത് തീർന്നു. ആ നൂല് നമ്മളിങ്ങനെ ഇടുക, ഇത് അടയ്ക്കുക. ഫസ്റ്റ് നൂല്, ഇനി സെക്കൻഡ് നൂല്. സെക്കൻഡ് നൂലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് നൂല് കോർത്തിട്ടേക്കുന്നത് ഇതാണ്. അത് നമ്മളിപ്പോൾ ഊരുവാണ്. ഓക്കെ, ഈ ഒരു സൂചിയാണ് നമുക്ക് പുറത്തേക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. ഒറ്റ സൂചി മാത്രമാണ് ഇതിന്റെ പുറത്തോട്ട് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അതിന്റെ സെക്കൻഡ് ലെയർ വരുന്ന ഇങ്ങനെയാണ്. സെക്കൻഡ് ലെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ്. ഇതിലെ വന്ന് ഫസ്റ്റ് നൂൽ അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് ഈ സ്റ്റാൻഡിൽ തന്നെയാണ് ഈ സെക്കൻഡ് നൂലും വരുന്നത്. സെക്കൻഡ് നൂലിനും ഫസ്റ്റ് നൂലിന് ഇവിടെ അടിയിൽ കൂടെ ഇതിൽ കയറി ഇതിലിറങ്ങും. സെക്കൻഡ് നൂലിന് ഇതിനടിയിൽ കൂടെ കയറി ഇതിനകത്തുകൂടി ഇറങ്ങും. അതിന് മുമ്പ് ഇവിടെ ഉള്ളൊരു കാര്യം, ഒന്ന് കോർത്തോട്ടെ എന്നിട്ട് പറഞ്ഞു തരാവേ. എന്തൊരു കഷ്ടപ്പാടാണോ. എന്റെ അമ്മു അച്ഛ കൊണ്ട് പണിയെടുപ്പിക്കും അടി അമ്മ. നമ്മൾ പോവാ തുടങ്ങിയേക്കുന്നത് അതിന്റെ രണ്ടാമത്തെ ഹോളിൽ കയറ്റുവാണ്. എന്താ രണ്ടാമത്തെ ഹോളിൽ കയറ്റി. ഈ ഹോളിൽ കയറ്റി കഴിയുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ ടെൻഷൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ വലത്തെ സൈഡിൽ കൂടെ ചുറ്റി ഇങ്ങനെ അതിനകത്തോടെ കയറ്റിയിടുക. കയറ്റിയിട്ടാൽ നേരെ വരുന്നത് ഈ ഹോളിലേക്ക്. അത് നമ്മൾ അകത്തു നിന്ന് താഴോട്ട് വീണ്ടും ഇറക്കുക. മേളിൽ നിന്ന് താഴോട്ട്, മേളിൽ നിന്ന് താഴേക്ക് ഇറക്കുക. മേളിൽ നിന്ന് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് പോകുന്നത് നേരെ സൂചിയിലേക്കുള്ള ഭാഗങ്ങളിലാണ്. ഈ ഹോളും മേളിൽ നിന്ന് അകത്തോട്ടിറങ്ങുക. ഇതിന് മേളിൽ നിന്ന് ഇതും താഴോട്ട്, ആ സ്റ്റാൻഡ് തട്ടല്ലേ, ആ സ്റ്റാൻഡ് തട്ടല്ലേ ചായ. അത് കഴിയുമ്പോൾ ഇതിനാണ്, ഇതിന് രണ്ട് ടെൻഷൻ വരുന്നുണ്ട് ഈ നൂലിന്. രണ്ടാമത്തെ ടെൻഷനാണ് ഇത്. അതിങ്ങനെ നമ്മൾ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത് ടെൻഷനകത്ത്, ഇതിനകത്ത് കയറി ഇതിലേ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ലോ ക്ലാമ്പുണ്ട്. ഈ ക്ലാമ്പിനകത്തും കയറി വരണം. അകത്തും കയറി കഴിഞ്ഞാൽ ഈ നൂല് നമ്മൾ വെളിയിലോട്ട് എടുക്കുകയാണ്. ഈ സൂചി നമ്മൾ വെളിയിൽ നിന്ന് അകത്തോട്ട് വീണ്ടും ഇതേ നൂല് കോർക്കുകയാണ്. എന്നാടി എന്നെ ഇന്റർവ്യൂ ചെയ്യണം. ആയി, അതെ, രണ്ടാമത്തെ സൂചി കോർത്ത് കഴിഞ്ഞു. ആ നൂലും ഇങ്ങനെ ഇടുക. ഇനി മൂന്നാമത്തെ, ഇതിനാണ് ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ നമ്മൾ ഈ നൂല് ഇതിലിട്ടു. ഇനി ഈ നൂല് വരേണ്ടത് ഈ ഹോളിൽ കൂടെ കയറണം. ഇത് രണ്ടാമത്തെ ഹോള്. ഇനി ആരും കാണാത്ത ഇത് ഈ ഈ കവറിൻ്റെ ഈ ഹോളിനകത്ത് കയറണം. ഇതുണ്ടോ, ഇത് ഇത് ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോള്. അതും വെളിയിൽ നിന്ന് തന്നെ അതിനകത്തോട്ട് കോർക്കണം. ഹോള് കാണുന്നുണ്ടോ? ഇങ്ങോട്ട് മാറ്റിപ്പിടിച്ചു. അല്ല, ഇപ്പൊ അവിടെ നിന്ന് കാണിക്കാം. അവിടെ അകത്തു നിന്ന് എടുക്ക്. ഒരു മിനിറ്റ്. ഹോൾ ഇവിടെ. ഓക്കെ, ആ നൂല് നമ്മൾ ഹോളി കൂടി എടുത്തു. ഹോളി കൂടി എടുത്തു കഴിയുമ്പോൾ ആദ്യം ദേ ഈ ചെറിയ ഹോള്, ഈ ഹോളിനകത്തൂടെ കയറ്റണം. ഈ ഹോള്, ഈ ചെറിയ ഹോള്,
കാണുന്നില്ലേ? ഇനി അതിനും അതിനും ട്രിക്കുണ്ട്. ഈ നൂലിന് നൂലിന് ശകലം കട്ട് ചെയ്യുക, നമുക്ക് എടുക്കാൻ എളുപ്പമുള്ളൊരു കാര്യത്തിന് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഈ നൂല് ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് ഇറക്കുക. ഇതൊരു മൂലയായതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമല്ല, അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഒരു നൂല് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇത് വന്നു. ഇതിന് മാത്രം നമ്മൾ ടെൻഷന് നൂലിടുമ്പോൾ ഈ സൈഡിൽ നിന്ന് വേണം ടെൻഷൻ കൂടി നൂലിടുന്നത്. നമ്മൾ ഇങ്ങനെ വേണം ഇവിടെ, അതായത് പുറകിൽ കൂടെ വന്ന് ഇടിക്കണം. പിന്നെ ഇനി കയറേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇവിടെ ഒരു ഹോളുണ്ട്. ഇതെല്ലാം പുറകോട്ട് വലിച്ചു പിടി ഇതിൻ്റെ പെട്ട് പോയി, ഇതിനകത്തൂടെ ഏറ്റുവിടണം. അതിൽ നിന്ന് നമുക്ക് പാട് വരുമ്പോൾ നമ്മൾ മുറിച്ചിട്ട നൂലെടുക്കുക. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു നൂലെടുക്കുക. ഇവിടെ നമ്മൾ തിരിച്ചങ്ങോട്ട് കോർക്കും, അതായത് ഇപ്പുറത്തൊരു ഹോൾ വെച്ചൊരു വലുതാണ് ഇതിൻ്റെ. ആ പച്ചരിക്കലും ഉണ്ട്, അതാകുമ്പോൾ കാണാൻ എളുപ്പമുണ്ട്. മുടുക്കാൻ വേറെ ഒന്നാണ് കള്ളത്തരമാണ്. ഇത് ഇങ്ങനെ കോർത്ത് അതിനകത്ത് വെക്കുക, ഇത് നേരെ അങ്ങോട്ട് ഓടിച്ചു വിടുക. ഇതിപ്പറേ വരും, എന്നിട്ട് ഈ നൂല് ഇങ്ങോട്ട് എടുക്കുക. എടുക്കുക ഈ നൂല് വലിച്ചെടുക്കുക. പോവാണ്. അതിനു മുമ്പ് ഇതാ ഈ സാധനം ഇങ്ങോട്ട് നമുക്ക് കിട്ടണം. അപ്പം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. ഇതാ ഇവിടെ എല്ലാവരും ഈ ഇടയ്ക്കൂടെയാണ് ഇത് കോർത്തിടുന്നത്. അത് കോർത്തിടുമ്പോൾ കൂടുതൽ നൂല് വിടും. നമുക്ക് ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിനകത്തോടെ തന്നെ നമുക്ക് കോർത്തെടുക്കണം. നല്ല മേടിച്ചല്ലോണ്ട പൊടി കുറവാ. അതിനകത്തൂടെ കോർക്കാത്തോണ്ടാണ് നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നത് അല്ലേ? ആ ഇത് എല്ലാവരുടെയും കംപ്ലൈന്റ്. ഏതേലും ഒന്ന് അത്ര ചെയ്ത താഴോട്ട് പറയാ വന്നോ. ആ ഇപ്പം വന്നു. അതാണ് ആ നൂല് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കോർത്തിട്ടേക്കുന്ന നൂല് അതിലോട്ട് കെട്ടുക. ഇതൊക്കെ ഞാൻ ആവിഷ്കരിച്ച വിദ്യകളാണ്. ഇതായി. ഇത് ഈ സാധനമാണ് മൂന്നാമത്തെ സൂചി. ഇതിനകത്ത് മാത്രമാണ് സൂചിയെ നമുക്ക് രണ്ട് നൂലും ക്ലിയറായിട്ട് കോർക്കാൻ എളുപ്പത്തിൽ നടക്കുകയുള്ളൂ. അതിൽ ആദ്യത്തെ നൂല് പുറകിൽ നിന്ന്. നീ ഒക്കെ ലോക്കിംഗ് മെഷീനെ ചുറ്റിയോ ചുറ്റിയോ അങ്ങ് ചോദിച്ചാൽ പോലെ നിനക്കൊക്കെ ഇത്രയും പാടുടെ ചുറ്റുന്നത് നീ ഇപ്പോഴല്ലേ മനസ്സിലാക്കി. നേരത്തെ എടുത്ത പോലത്തെ അതേ സെയിം സാധനമല്ല, അപ്പുറത്തെ സൈഡ് എടുത്തു. അതെ, സെയിം സാധനമല്ല, വ്യത്യാസമുണ്ട്. ഇനി എല്ലാം പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. മൂന്ന് നൂല് കോർത്ത് കഴിഞ്ഞു, ഇവിടെ ഇതിനടിയിൽ കൂടെ കയറി ഇതിലേ ഇറങ്ങി, ഇതിനകത്തൂടെ വന്ന് ഇതിലേ കയറി ഇറങ്ങി, ടെൻഷൻ്റെ ബാർ സൈഡിൽ കൂടെ വന്ന് ഈ ഹോളിൽ കൂടെ കയറി ഇവിടെ ഒരു ഭാഗമുണ്ട്, അതിൻ്റെ പുറകിൽ കൂടെ ഇതിലിങ്ങനെ ഇട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും കയറി ഇങ്ങനെ വന്ന് ഈ സൂചിയുടെ അകത്തൂടെ വെളിയിലോട്ട് ചാടിച്ച് തിരിഞ്ഞ് വന്ന് സൂചി ഇതാണ്. അകത്തുനിന്ന് വെളിയിൽ ചാടിക്കുക, അത് മുകളിലോട്ട് എടുത്തിട്ട് അകത്തോട്ട് കോർക്കുക, ആ തുമ്പ് വലിച്ചിങ്ങോട്ട് ഇടുക, ഈ ഭാഗം ക്ലോസ് ചെയ്യുക. ഒന്നാമത്തെ നൂല്. രണ്ടാമത്തെ നൂല് സൂചി മാത്രമാണ് നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത്. അത് ഇതിലേക്ക് കോർക്കുക, ഈ ഹോളിനടിയിൽ കൂടെ കയറി
ടെൻഷൻ്റെ ബാക്കി കൂടെ കൊണ്ടുവന്ന് ഈ ഹോളിൽ കൂടെ ഇറക്കി ഈ ഹോളിൽ കയറുക. ഇതേ വന്ന് വീണ്ടും ഈ ഹോളിൽ കയറുക. അതിന് ശേഷം ഇത് വീണ്ടും ഒരു ടെൻഷനാണ്. ഇതിൻ്റെ പുറകിൽ കൂടെ വന്ന് ഇതിനകത്ത് ഇറക്കിയിടുക. അതിന് ശേഷം നേരെ സൂചിയിലേക്ക് കോർക്കുക. ആ നൂല് എടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുന്നു. രണ്ടാമത്തെ മൂന്നാമത്തത് നമ്മൾ ഇതിലേക്ക് ഈ ഫസ്റ്റ് പോർഷൻ ഇതിലേ വന്ന് ഈ ഹോളിൽ കയറുക. ഈ കവറിൻ്റെ ബാക്കി കൂടെ ഒരു ഹോളുണ്ട്, അതിനകത്ത് കയറി ഇവിടെ വരും. ഇവിടെ കയറി ഈ കൊച്ചു ഹോളിൽ കൂടെ കയറി ഈ ടെൻഷൻ അടിയിൽ കൂടി എടുത്ത് ഇതിനകത്തൂടെ കയറി ഇറങ്ങി ഇവിടെ വരിക. ഇതിനകത്തൊരു ചെറിയൊരു ഹോൾ പോലുണ്ട്, അതിനകത്തൂടെ കയറ്റിയില്ലെങ്കിൽ എപ്പോഴും നൂല് പൊട്ടിപ്പോവും. അതിനകത്ത് കയറ്റി വെളിയിലിറക്കുക. വെളിയിലിറക്കി കഴിയുമ്പോൾ ഇതിൻ്റെ സൂചി എൽ ഷേപ്പിലൊരു സൂചിയുണ്ട്. ഇനി ഈ സൈഡിൽ നിന്ന് ആദ്യം കയറ്റുക, അത് വെളിയിലിറക്കുക. ഇതിലെ കയറി ഇപ്പോഴത്തെ സൈഡിൽ വെളിയിലിറക്കുക. ആ നൂല് നമ്മളെടുത്ത് ഇങ്ങോട്ട് നീട്ടിയിടുക. ഇപ്പോൾ മൂന്ന് നൂല് നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇതിനൊരു സൈഡിൽ കത്തിയുണ്ട്, നമ്മുടെ ലോക്കിംഗ് ആകുന്നതിൻ്റെ ബാലൻസ് അതേ കട്ടായി പോകും. ആവശ്യമില്ലാത്ത തയ്യൽ തുമ്പ് കട്ടായിട്ട് ഇതിലിങ്ങനെ കട്ടായി പീസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. നമ്മൾ എടുത്ത് കളയണം. അതുകൊണ്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം തയ്യൽ തുമ്പ് ഒത്തിരി കട്ടായി പോകാതെ ശ്രദ്ധിച്ചൊക്കെ കട്ട് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ ഓക്കെ ബൈ.